ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ചെട്ടിനാട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് വെച്ചാൽ കുറച്ച് വ്യത്യാസമുള്ളതാണ്. ഇതിൻ്റെ മുളകും മല്ലിയെല്ലാം നമ്മളിത് വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്കിത് എങ്ങനെയാണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. ചോറ്റിൻ്റെയും ചപ്പാത്തിൻ്റെയും അപ്പത്തിൻ്റെയും പൂരിൻ്റെയും കൂടെ എല്ലാത്തിൻ്റെയും കൂടി കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. പ്രത്യേകിച്ച് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും 2 സ്പൂൺ തൈരും ഒഴിച്ചിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. തൈര് ഒഴിക്കുന്നത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല, സോറി. ഒന്ന് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് തുടങ്ങാം. ഈ ചെട്ടിനാട് ഐറ്റങ്ങൾക്കൊക്കെ മസാലയ്ക്ക് ഒരു പ്രത്യേക മാറ്റമുണ്ട്. നമ്മൾ ചെയ്യുന്നതിനേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ വറമല്ലി, കുറച്ച് മുളക്, 1/2 സ്പൂൺ കുരുമുളക്, ചെറിയ ജീരകം 1/2 സ്പൂൺ, വലിയ ജീരകം, സോമ്പ് 1/2 സ്പൂൺ ഇട്ടിട്ട് കൂടെ ഒരു ചെറിയ കഷ്ണം പട്ട, 1 സ്റ്റാറ്, 1 മീസ്, 3 ഏലക്കായി, 2 ക്രാമ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. ഇതാണ് ഈ ചെട്ടിനാടിൻ്റെ സ്പെഷ്യൽ തന്നെയാണ്. അവർ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനത്തെ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ മസാല വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നന്നായി കൊണ്ട് പൊടിച്ച് വെക്കാം. ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 1/4 കിലോ ഉണ്ടാകും കുഞ്ഞുള്ളി, ചെറിയ ഉള്ളി പൊടിയായി അരിഞ്ഞത്. അതിൽ കൂടെ 2-3 കാശ്മീരി ചില്ലിയും ഞാനൊന്ന് പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കളർ കിട്ടാനാണ്. കുറച്ച് കറുവാപ്പില ഇട്ട് കൊടുക്കാം. 3 പച്ചമുളകും ഇട്ടിട്ട് നന്നായി ഒന്ന് വഴണ്ട് വരട്ടെ. ഉള്ളി വഴണ്ട് വന്നാലാണ് അതിൻ്റെ ഒരു രുചി നന്നായി കിട്ടുള്ളൂ. അതിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇതിൽ ഉപ്പും മഞ്ഞപ്പൊടിയും തൈരും കുരുമുളക് പൊടിയും മാത്രം ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് സിമ്മിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇറച്ചിയിലുള്ള വെള്ളം മാത്രം മതി. അതിൽ തന്നെ ഊർന്ന് വെന്ത് വന്നോളും. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസിൽ നിങ്ങളുടെ എന്താ അഭിപ്രായം എന്നുള്ളത് അറിയിക്കണം. അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. കൂടെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായിരുന്നു, സോറി. ഇനി അടുത്ത് തന്നെ വേഗം വേഗം നല്ല നല്ല വീഡിയോ ഇടുന്നതാണ്. എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. അല്ല, നമ്മൾ പ്രത്യേകം വെള്ളം ഒഴിച്ചിട്ടില്ല. ആ ഇറച്ചിയിലുള്ള വെള്ളത്തും കൊണ്ട് തന്നെയാണ് വെന്ത് വരുന്നത്. ഒരു 3/4 വെന്ത് വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല മണമാണ് ഇതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മാരിനേറ്റ് ചെയ്യുമ്പോൾ തൈരില്ലെങ്കിൽ ഒരു 1/2 ലെമൺ പിഴിഞ്ഞു കൊടുത്താലും മതി. എന്നാലും രുചി നല്ല ടേസ്റ്റ് ഉണ്ടാകും. സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. പൊറോട്ടൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണിത്. മല്ലിയിലയും കറുവാപ്പലയും ഇട്ട് കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒരു നല്ല ഒരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.